നമസ്തേ എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിൻ്റെ ബി ഡി സീരീസിലേക്ക് ഹൃദയമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കൗര, ദ ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. ഈ NPD സീരീസിലെ വീഡിയോസ് എല്ലാം ഈ ഡിസോർഡറിനെ പറ്റിയും അതിലും കൂടെ നിങ്ങൾക്ക് എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുമെന്നും ഒക്കെയാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഉള്ള കമൻസോ നിങ്ങളുടെ എക്സ്പീരിയൻസസോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസിൽ ഇടാവുന്നതാണ്. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വളരെയേറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഇൻലോസ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഇൻലോസ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എല്ലാ റിലേഷൻഷിപ്സിനും, അല്ലേ? ഞാൻ എപ്പോഴും പറയും, ഒരാളെ നമ്മൾ മാരേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ, ഒരു ഭർത്താവിനെയോ ഒരു ഭാര്യയോ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ, ഒരു വ്യക്തിയുമായിട്ട് ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ എനിക്ക് കൂടെ വരുന്ന കുറേ റിലേഷൻസാണ് എൻ്റെ ഇൻലോസ്. അതായത് ഫാദർ ഇൻലോ, മദർ ഇൻലോ, ബ്രദർ ഇൻലോ, സിസ്റ്റർ ഇൻലോ, കോ സിസ്റ്റർ, കോ ബ്രദർ, അങ്ങനെ കുറേ പേരുകൾ, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഒരുപോലെ ഇരിക്കണം നമുക്കൊരിക്കലും നിർബന്ധമില്ല. പക്ഷേ നാർസിസിസ്റ്റിക്കായിട്ടുള്ള ഒരു ഇൻലോസ് വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നാർസിസിസ്റ്റിക് ഇൻലോസിനെ പറ്റിയും നോക്കണം. ഫാദർ ഇൻലോ എങ്ങനെയായിരിക്കണം, മദർ ഇൻലോ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ ഇൻലോ, അവർ നാർസിസിസ്റ്റായാൽ എങ്ങനെയായിരിക്കും നമ്മളോടുള്ള കാര്യമെന്ന്. സാധാരണ നമ്മൾ കാണുന്നത് ഒരു ഇൻലോസിൽ, നമ്മൾ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഇൻലോസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കയറുന്നത് ഒരു ട്രയാങ്കുലേഷൻ മോഡിലേക്കായിരിക്കും. അതായത് 1:2, ഓക്കെ? അതായത് നമ്മൾ നമ്മളുടെ സ്പൗസ്, ആ സ്പൗസിനെ അവർ അവരുടെ ആ ഒരു കണക്ഷനിലേക്കാക്കും. എന്നിട്ട് നമ്മൾ ഒറ്റപ്പെടുക എന്നുള്ളൊരു ഫീല് എപ്പോഴും ഈ ഇൻലോ നാർസിസിസ്റ്റ് ആയിട്ടുള്ളടുത്ത് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മളാണ് നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യേണ്ടതും പറയേണ്ടതും. നമ്മുടെ സ്പൗസ് പലപ്പോഴും നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യില്ല പല കാര്യങ്ങളിലും പലപ്പോഴും. എന്നാൽ നമ്മുടെ കൂടെ നമ്മളെ നിൽക്കുന്ന സ്പൗസസും ഉണ്ട്. അവിടെ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻലോസിൻ്റെ അധികം ആയിട്ടുള്ള ഒരു അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെ അല്ലാത്തടത്ത് സ്പൗസ് ചിലപ്പോൾ ഒരു ന്യൂട്രൽ പൊസിഷൻ എടുക്കും. എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, നിങ്ങളായി, നിങ്ങൾ മരുമോളും അമ്മയും അങ്ങനെ ആയി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാകും. ഇനി തിങ്ക് അബൌട്ട്, നിങ്ങളൊരു ഗോൾഡൻ ചൈൽഡിനെയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് വെക്കുക. ഗോൾഡൻ ചൈൽഡിനെ കല്യാണം കഴിച്ചാൽ പിന്നെ അവരുടെ ഗോൾഡൻ ചൈൽഡിനോട് അവർക്കുള്ള പൊസസീവ് ആയിട്ടുള്ള ഫീലിംഗ്, അപ്പം നിങ്ങളെപ്പോഴും ഈ പേരൻസും പേരൻ്റ് ഇൻലോസുമായിട്ട് നിങ്ങളിങ്ങനെ ഒരു ടഗ് ഓഫ് വാറാണ്. അവർക്ക് വേണം ഈ വ്യക്തിയെ, നിങ്ങളും കല്യാണം കഴിച്ചു വന്നു, ഈ വ്യക്തിയെ നിങ്ങൾക്ക് വേണം. അപ്പം അങ്ങോട്ടും നിങ്ങൾ നിങ്ങളുടെ സ്പൗസിന് വേണ്ടിയിട്ടും അവർ അവരുടെ മകനോ മകൾക്കോ വേണ്ടിയിട്ടുമായിരിക്കും ആ ഒരു വടംവലി നടക്കുക. അപ്പോൾ നിങ്ങളിനെ കോൺസ്റ്റൻറ്റ് വടംവലിയിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക. കാരണം അത് അവരുടെ ഗോൾഡൻ ചൈൽഡാണ്. ഒരു ഗോൾഡൻ ചൈൽഡ് ആകുമ്പോൾ അവരിങ്ങനെ ഗോൾഡൻ ചൈൽഡിന് വേണ്ടി ഒത്തിരി സപ്ലൈ ചെയ്യും. എന്നിട്ട് എപ്പോഴും നമ്മളോട് പറയും നമ്മൾ കുറവാണ് കൊടുക്കുന്നത്, നമുക്ക് ആ വ്യക്തിയോട് ശ്രദ്ധയില്ല, നമ്മൾ കൂടുതൽ ചെയ്യുന്നില്ല, നമ്മൾ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വളരെ ഈ ഭൂതക്കണ്ണാടി പോലെ വെച്ചുകൊണ്ടത് നോക്കിക്കൊണ്ട് അത് ചെയ്തില്ല, നീ ഇത് ചെയ്തില്ല, ഞാൻ എങ്ങനെ നോക്കിയിരുന്ന കുട്ടിയാണ്, അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോലം കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ ആയില്ലേ, നിങ്ങൾ സെക്യൂരിറ്റി കൊടുക്കുന്നില്ല, നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല, നിങ്ങൾ ഫുഡ് ശരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നില്ല, നിങ്ങൾ കാര്യമായ രീതിയിൽ നോക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ വരും. അതുപോലെ തന്നെ ചില എക്സ്ട്രീം കേസസിൽ ചില ഇൻലോസ് ഉണ്ട്, പേരൻസ് അവർ പറയുന്നത് എൻ്റെ കുട്ടിക്ക് അങ്ങനെ കൂടുതലായിട്ട് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞാനൊന്നും അവനെ അങ്ങനെ ജോലിക്കൊന്നും വിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാ അതിൻ്റെ അർത്ഥം എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ അധികം ജോലിക്ക് പോകണ്ട, നീ പോയി ജോലി ചെയ്തോളൂ, കഷ്ടപ്പെട്ടോളൂ, കൊണ്ടുവന്നോളൂ, അതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ അത് സ്ത്രീകളിൽ മാത്രമല്ല പറയുന്നത് കേട്ടോ, നീ പുരുഷന്മാരോട് മാത്രമല്ല പറയുന്നത്, എൻ്റെ മോള് ജോലി ചെയ്തിട്ടില്ല, അധികം വിഷമിക്കുന്നില്ല, അതുകൊണ്ട് എന്നാ നീ പോയി എല്ലാം ചെയ്യണം, മോളെ അങ്ങനെയൊന്നും കഷ്ടപ്പെടുത്താൻ. അങ്ങനെയല്ല, തിരിച്ചുമുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും കേൾക്കുന്നവർക്ക് അതിശയകരമായിട്ട് തോന്നുമെങ്കിലും എൻ്റെ അനുഭവത്തിൽ എനിക്ക് എൻ്റെ ക്ലയൻസ് ഉണ്ട്, അവർ പറയുന്നത് മോനെ അധികം കഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല, നീ കഷ്ടപ്പെട്ടോണം, എൻ്റെ കുട്ടിയെ കഷ്ടപ്പെടുത്താനായിട്ട് പറ്റത്തില്ല, അവന് അത് ബുദ്ധിമുട്ടാകും. അതായത് നമ്മൾ ഈ വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് പറയുന്ന ഇൻലോസിനെയും നമ്മൾ സാധാരണ കാണാറുണ്ട്. എൻ്റെ മോൻ അല്ലെങ്കിൽ മോക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട്, അവർക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ അതെല്ലാം ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള അപ്രോച്ച് തരുന്ന ഒരു പേരൻ്റെ നമുക്ക് കാണാൻ പറ്റും. അത് ഗോൾഡൻ ചൈൽഡിൻ്റെ ഒരു രീതി വരുമ്പോൾ നമുക്ക് എപ്പോഴും
എപ്പോഴും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ഒറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട് ഗോൾഡൻ ചൈൽഡിൻ്റെ ഇതിൽ. പിന്നെ നമ്മൾ അവരുമായിട്ടൊരു ടഗ് ഓഫ് ആറാണ്, നമ്മളിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ സ്പൗസിൻ്റെ അറ്റൻഷനും സ്പൗസിനെയും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി സ്കേപ്ഗോട്ട് ചൈൽഡ് ആണെങ്കിൽ പലപ്പോഴും ഒരു നെഗ്ലക്റ്റഡ് ചൈൽഡ് അല്ലെങ്കിൽ ഇൻവിസിബിൾ ചൈൽഡ് സ്കേപ്ഗോട്ട് ചൈൽഡ് ആണെങ്കിൽ അവരെപ്പോഴും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഈ പേരൻസിനെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ബിഹേവിയേഴ്സിലേക്കാൻ വരുമ്പോഴത്തേനും ആ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ഇയാളെ കൊള്ളത്തില്ലെന്നോ ഇവൻ അല്ലെങ്കിലും പണ്ടുമൂലെങ്കിലും അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ആ രീതിയിൽ ഇൻലോസിൻ്റെ സൈഡിൽ നിന്ന് ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്പൗസ് പലപ്പോഴും ആ പേരൻറ്റിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആ പേരൻറ്റിനോട് വിധേയമുള്ളവരായി അല്ലെങ്കിൽ പേരൻറ്റിനെ ഒരു പ്ലീസ് ചെയ്യുന്ന ബിഹേവിയേഴ്സിലേക്ക് വയ്ക്കാനായിട്ട് അവർ താല്പര്യപ്പെടും. കാരണം ആ ഒരു ബിഹേവിയറിലൂടെ പേരൻസിനെ പേരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാമെന്ന് ഈ സ്കേപ്ഗോട്ട് ആയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ചൈൽഡ് ചിലപ്പോൾ ആഗ്രഹിക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തീരും. ഇനി സ്കേപ്ഗോട്ട് ചിൽഡ്രൻ്റെ ഭാര്യയായിട്ട് വരുന്ന അല്ലെങ്കിൽ ഭർത്താവായിട്ട് വരുന്ന വ്യക്തിയെ ഇവരൊത്തിരി യൂട്ടിലൈസ് ചെയ്യും. അവർക്കൊരു വാല്യൂവും കൊടുക്കത്തില്ല, ഒരു വിലയും കാണത്തില്ല. ഇപ്പം ഗോൾഡൻ ചൈൽഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ അവർ സ്കേപ്ഗോട്ട് ചൈൽഡിനെയോ അല്ലെങ്കിൽ ഇൻവിസിബിൾ ചൈൽഡിനെയോ ഒന്നും അവർ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്പൗസായിട്ട് വരുന്ന ആൾക്കാർക്ക് വീട്ടിലൊരു വാല്യുവോ വിലയോ ഒന്നും അവർ ഒട്ടുമേ കൊടുക്കില്ല. ആ വ്യക്തിക്ക് വിലയില്ല, അപ്പം പിന്നെ ആ വ്യക്തി കൊണ്ടുവരുന്ന സ്പൗസിനും വില കാണുകയില്ല. അവർ വീട്ടിലെ എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും അവരുടെ തലയിലായിരിക്കും. കുറ്റങ്ങൾ വരുന്നത് മുഴുവൻ അവർ പതുക്കെ ഡീവിയേറ്റ് ചെയ്ത് ഇത് ഇവരുടെ തലയിലേക്ക് ഇടാനും അത് ഇന്നതുകൊണ്ടാണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഇനി പലപ്പോഴും ഈ ഇൻലോസ് പലപ്പോഴും നമ്മളെ നമ്മുടെ നല്ല കാര്യങ്ങളെ അവർക്ക് വലുതായിട്ട് അവരെ ഹൈലൈറ്റ് ചെയ്യത്തില്ല. നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യും, നമുക്ക് ഗിൽട്ട് ഉണ്ടാക്കും, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും, ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളൊരു വീട്ടിലൊരു നമ്മളിന്ന് ഭക്ഷണം, അവർ ചിലപ്പോൾ ഇതുപോലെ മോണിറ്റർ, നമ്മളിപ്പോൾ വേറൊരു വീട്ടിൽ മാറിയാൽ താമസിക്കുന്നെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ചിലപ്പോൾ ഇൻഫോർമേഷൻ കളക്ഷൻ ഇങ്ങനെ എടുക്കും. രാവിലെ എന്തുണ്ടാക്കി, അവിടെ എന്താ സംഭവിച്ചത്, ഉച്ചയ്ക്ക് എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചത്, വൈകുന്നേരം നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചത്, ഇതെല്ലാം ഇങ്ങനെ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ ഇന്ന് ക്യാരക്ടർ ആയിരുന്നോ നിങ്ങൾ വെച്ച്, എൻ്റെ മോന് ക്യാരക്ടർ തീരെ ഇഷ്ടമില്ലല്ലോ, അവൾ കണ്ടില്ല, അവൻ്റെ ഇഷ്ടമൊന്നും നോക്കത്തില്ല, അവൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പോകും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയേഴ്സും ഒക്കെ നമുക്കിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. കാരണം അവരിങ്ങനെ ഒരു സൈലൻ്റ് അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള വളരെ ഡീപ്പറായിട്ടുള്ള ഒരു നമ്മളിങ്ങനെ സ്റ്റോക്കിങ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഈ ഇൻലോസ്. സ്റ്റോക്കിങ് ഇവരുടെ ഒരു രീതിയാണ്, പോകുന്നിടത്തെല്ലാം അവരുടെ ഇത് കാണും. അതുപോലെ തന്നെ നമ്മളൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ അതെങ്ങനെയാണ് പുറത്തു പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും, ഞാനിവിടെ ഉണ്ടാക്കിയതെല്ലാം വേസ്റ്റായില്ല, ഞാൻ എന്തിനാണ് ഇതൊക്കെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ ബഹളങ്ങളും ഒക്കെ അവർ വെക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും പറ്റി പറയുക, അതെങ്ങനെയാണ് വളർത്തി വെച്ചേക്കുന്നത് കണ്ടില്ലേ, അവരെ പറഞ്ഞിട്ട് എന്താ വളർത്തിയവരെ പറഞ്ഞാൽ പോരെ, അതല്ലേ ഇതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും. എത്ര ആലോചന വന്നോ, എന്തിനാണോ ഞാൻ ഇതൊക്കെ ഈ ആലോചനയിലേക്ക് മുറുകെ പിടിച്ചത്, അതെങ്ങനെയാണ് അന്ന് അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇത് നല്ലതെന്ന് ഓർത്ത് തലയിലെടുത്ത് വെച്ച എപ്പം കണ്ടില്ലേ ഇത് ഇങ്ങനെയായി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം എല്ലാ മനുഷ്യർക്കും കുറ്റവും കുറവും ഒക്കെ കാണും, എനിക്കുമുണ്ട് നിങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഇവരുടെ കണ്ണ് എപ്പോഴും ആ കുറ്റത്തിലും കുറവിലായിരിക്കും നല്ല കാര്യങ്ങളിലേക്ക് വരില്ല. നമുക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങളും ഇല്ലേ, നല്ല എബിലിറ്റീസ് ഉണ്ട്, നല്ല സ്കിൽസ് ഉണ്ട്, അതിലേക്കൊന്നും ഇവർ നോക്കത്തില്ല, കുറ്റങ്ങളും കുറവുകളും മാത്രമേ ഇവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. ഇനി ഈ മോസ്റ്റ് ഓഫ് ദ ഒരു 90% എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 100% നമുക്ക് പറയാൻ പറ്റും, ഈ നാർസിസിസ്റ്റ് എല്ലാം തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ വളരെ നല്ല സ്വഭാവമുള്ള വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തികളായിരിക്കും. അപ്പം ബാക്കിയുള്ളവർക്കിത് ഓ അവർ പറയുന്നത് അയ്യോ ഇങ്ങനൊരു നല്ലൊരു അമ്മായിയമ്മയെ കിട്ടാൻ അല്ലെങ്കിൽ അമ്മായപ്പനെ കിട്ടാൻ അല്ലെങ്കിൽ ഇങ്ങനെ അയ്യോ ഒരു ഭാഗ്യം ചെയ്യണം കിട്ടോ അത്ര നല്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വ്യക്തി ആലോചിക്കും ഓ മൈ ഗോഡ് ഇങ്ങനെയൊരു ഇതെന്താ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഈശ്വര എന്നുള്ളൊരു ഫീല് വരും. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറൊന്നും പറയാനും അത് ഇവരറിഞ്ഞ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ, പുറത്തുള്ളവർക്ക് ആർക്കും അത് മനസ്സിലാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഐ ഹാവ് ഒബ്സർവ്ഡ് വിത്ത് മൈ ക്ലയൻസ് ഓക്കെ, അതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് അവർ ഭയങ്കര ഭക്തരായിരിക്കും, വളരെയേറെ ഭക്തി കാണിക്കുന്നവരായിരിക്കും. അത് ഭക്തിയെ ഞാനൊരു സ്പിരിച്വൽ എന്നൊന്നും പറയത്തില്ല, നമ്മളിങ്ങനെ പുറമേ കാണിക്കുന്ന ഭക്തിയൊക്കെ ഇല്ലേ, പള്ളി പോവുക, പള്ളിയുടെ കാര്യങ്ങളൊക്കെ നടത്തുക, എല്ലാ കാര്യത്തിനും കൂട്ടത്തിൽ നിൽക്കുക, ഞാൻ ഏറ്റവും വലിയ ഞാൻ സർവീസ് തുടങ്ങുമ്പോൾ ആദ്യമേ വരെ വരും, അതിൻ്റെ അവസാനം വരെ നിൽക്കും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ മുമ്പന്തിയിലാണ്, ആരുടെ കാര്യത്തിനും ഞാനിങ്ങനെ അളവഴിഞ്ഞ് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, എല്ലാവരോടും മനോഹരമായിട്ട് പെരുമാറും, പ്രത്യേകിച്ച് പള്ളിയിലുള്ള വളരെ ഉന്നത
അങ്ങനത്തെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ആയിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പും ഭയങ്കര ഇതിലുമൊക്കെ ആകുമ്പോൾ ഈവൻ ചിലപ്പോൾ നമ്മുടെ പ്രീസ്റ്റുകൾ തന്നെ നമ്മളോട് പറയും നിങ്ങൾക്ക് കിട്ടിയത് വളരെ വലിയൊരു നല്ലൊരു കുടുംബം കിട്ടും, ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് കയറാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറയുന്ന രീതിയിൽ. എന്നിട്ട് ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ വെളിപാട് കിട്ടി, എനിക്ക് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കിട്ടി, ദൈവം എനിക്ക് കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ നാർസിസിസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരുമായിട്ടുള്ള അവർ എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തരുമ്പോൾ അത് ഒരു പേടി പോലെയാണ്. ഇത്രയും ഭക്തിയിലിരിക്കുന്ന, ഇത്രയും ദൈവത്തെ വിളിക്കുന്ന, ഇത്രയും വളരെ വളരെയേറെ പ്രാർത്ഥനകളിലൊക്കെ കടന്നു, ഇവർ പ്രാർത്ഥനകളൊക്കെ റിയൽ ആണോ എന്ന് നമുക്കറിയില്ല കേട്ടോ, പക്ഷെ ഇവരിങ്ങനെ പറയും. അപ്പോൾ നമ്മൾക്ക് അവരിങ്ങനെ ചില കാര്യങ്ങൾ ഊഹിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞിട്ട് പറയും എനിക്ക് ദൈവം കാണിച്ചു തന്നാണിത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടുകയാണ് ഇവർ നമ്മൾ എന്തോ വഴക്കാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ പറയും, ആ എനിക്ക് ദൈവം കാണിച്ചു തന്നു, നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, അത് ഞാൻ കയറി അത് സോർട്ട് ചെയ്യണമെന്നാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത്, എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഇവർ വന്നിട്ട് ഇൻവോൾവ് ആകുന്നത്. അപ്പം ദൈവികമായിട്ട് ഇവർക്കൊരു എന്തോ ഒരു അനുഗ്രഹമുണ്ടെന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ വിക്റ്റിമായിട്ടുള്ളവർക്ക് കുറച്ച് പേടിയും കുറച്ച് ഇച്ചു, അവർക്ക് ദൈവാനുഗ്രഹമുള്ളവർ എപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ടല്ലേ, എപ്പോഴും ഇത് ചെയ്യുന്ന കണ്ടില്ലേ എന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിക്റ്റിംസ് ദൈവം ഒരിക്കലും ഒരു വ്യക്തിയെ പോലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വിഷമിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ദൈവം നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒരാൾ തന്നിട്ട് ആൾ പറയുകയാണ് എനിക്ക് ദൈവാനുഗ്രഹം ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ ബുദ്ധി മരവിച്ച് പോകരുത്. നമ്മൾ ചിന്തിക്കണം, ഒരാളെ ഇത്രയേറെ പെയിൻ കൊടുക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം എങ്ങനെയാണ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അതൊക്കെ വെറുതെ നിങ്ങളെ പേടിപ്പിക്കാനും നിങ്ങളിലേക്ക് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവർ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരിക്കലും അതിൽ മനുഷ്യരായിട്ടുള്ള റിലീജിയസ് വേ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പറ്റിക്കാം, പക്ഷെ നമ്മളുടെ ഡിവൈനായിട്ടുള്ള ആ പവറിനെ ഒരിക്കലും പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ നമ്മൾ അവരുടെ സംസാരത്തിലും അവരുടെ വാക്കിലും എല്ലാം അവർ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ആൾക്കാരോട്. പക്ഷേ അവരുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു വ്യക്തിയെ, അതായത് അവരുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു മരുമോനെ അല്ലെങ്കിൽ മരുമോളെ അവർ ട്രീറ്റ് ചെയ്യുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഡിവോഴ്സസ് ഹാപ്പൺ ചെയ്യുന്നത്, എനിക്ക് തന്നെ കിട്ടിയിട്ടുള്ളതാണ് ഡിവോഴ്സ് ഹാപ്പൺ ചെയ്തത്, ജസ്റ്റ് ബിക്കോസ് ഇൻലോസിൻ്റെ ഓവറായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിട്ടുള്ള കപ്പിൾസിനെ ആ ഇൻലോസിനെ മാറ്റി നിർത്തി കഴിയുമ്പോൾത്തേനും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെയേറെ നമുക്ക് എവിഡൻ്റായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് അവിടെ ആരുടെ ഇൻഫ്ലുവൻസാണ് കൂടുതൽ വരുന്നതെന്ന്. പക്ഷേ മകനോ മകളായിട്ടുള്ളവർക്ക് അത് അത്ര അങ്ങോട്ട് മനസ്സിലായി കൊള്ളണമെന്നില്ല. അപ്പോൾ പലപ്പോഴും എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പല കാര്യം വർഷങ്ങളായിട്ട്, അതായത് ചില കേസസിലൊക്കെ മക്കൾ ജനിച്ചിട്ട് വർഷങ്ങളോളം മീറ്റ് ചെയ്യാൻ പറ്റാത്ത അമ്മയോ അച്ഛനോ ഉള്ള കേസസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പറയും അതിനകത്ത് അവരുടെ ആ ഇൻലോ ആയിട്ടുള്ള, ചിലപ്പോൾ അത് മദർ ആയിരിക്കാം ഫാദർ ആയിരിക്കാം, അവരുടെ ഓവർ പൊസസീവ്നെസ് ആയിരിക്കാം, ഓവർ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പം ചിലയിടത്ത് എക്സ്ട്രീം കേസസിൽ അവർ പറയാറുണ്ട് എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, എനിക്ക് സംരക്ഷിക്കാൻ പറ്റും, എനിക്ക് നിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ റിജക്റ്റ് ചെയ്ത് വിടുമ്പോൾ ഈ കുട്ടി, ഈ മകനോ മകളോ തിങ്ക് ചെയ്യുന്നത് ഇവിടെയാണ് എനിക്ക് സെക്യൂരിറ്റി, ഇവിടെയാണ് എനിക്ക് പ്രൊട്ടക്ഷൻ എന്ന്. എന്നാൽ മറ്റേ അവരുടെ സ്പൗസ് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അവർ ഒരു നല്ല മനുഷ്യൻ തന്നെയായിരിക്കും. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസുകളും ഇവിടെ നടക്കുന്ന റിയാലിറ്റിയെ നമ്മൾ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ കുട്ടികൾ, ഈ പേരൻറ്റിൻ്റെ കുട്ടികൾ അവരുടെ സ്പൗസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നല്ല രീതിയിലുള്ള കുടുംബജീവിതം ജീവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇവിടെ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയ്തർ അവരുടെ മകനോ മകളോ അവർക്ക് പേടിയായിരിക്കും, അവർ കുറച്ച് വളരെ അവർക്ക് അമ്മയോടോ അച്ഛനോടോ എന്തെങ്കിലും പറയാനായിട്ട്, അതായത് തൻ്റെ സ്പൗസിൻ്റെ സൈഡ് പിടിച്ച് പറയാനായിട്ട് അവർക്ക് ആ കപ്പാസിറ്റിയോ കപ്പാസിറ്റി ഇല്ലാത്തവരായിരിക്കും. കാരണം അവരുടെ ഉള്ളിലേക്ക് പലപ്പോഴും ഈ പേരൻ്റ് കൊടുക്കുന്നത് ഒരു, നമ്മൾ പറയത്തില്ലേ ഒരു എന്താ പറയുക, നിനക്കിപ്പോൾ ഞങ്ങളെ വേണ്ട, ഒരു കുറ്റബോധമുണ്ട്, ഒരു ഗിൽട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും. ഒരു പെണ്ണ് വന്ന് കയറിയപ്പോഴത്തേനും പിന്നെ അത് കഴിഞ്ഞു, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പേങ്കോന്തനാണ്, അല്ലെങ്കിൽ ഒരു അവൾക്ക് അവളുടെ ഒരു കെട്ടിയവനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ ആരെയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വരുന്നു എന്ന് ഇവർക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പേരൻസിൻ്റെ മുമ്പിൽ, ഈവൻ നല്ല സ്നേഹത്തിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ പേരൻസിൻ്റെ മുമ്പിൽ അവർ വളരെ നിശബ്ദമായി പോകുന്നത്
കാണാറുണ്ട്. എന്നിട്ട് പിന്നെ സ്പൗസിനോട് പറയും, നീ അങ്ങ് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം, കാരണം എനിക്കത് പറ്റില്ല ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറയാറുണ്ട്. അപ്പം ഒരു ഇൻലോസ് നാർസിസിസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഒന്ന് അവരുടെ പ്രായം, ഒന്ന് എൻ്റെ സ്പൗസിൻ്റെ പേരൻസ്. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ റെസ്പെക്റ്റ് കൊടുക്കണം, വളരെയേറെ കെയർ കൊടുക്കണം, നമ്മൾ ഒരിക്കലും ഒരു അതിശയപകരമായിട്ട് പെരുമാറാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണ് പേരൻസ് പറയുന്ന കേൾക്കണം. പലപ്പോഴും ഈ ഇൻലോസ് പ്രത്യേകിച്ച് അത് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയും ബോയ്സ് എന്നോ ഗേൾസ് എന്നോ ഒരു വ്യത്യാസമില്ല, കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പലപ്പോഴും അവരുടെ ഫാമിലിയിൽ നിന്ന് അവരെ ഡിറ്റാച്ച് ചെയ്തിട്ട് തൻ്റെ ഫാമിലിയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ഫാമിലിയായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള രീതികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ അവർ മക്കളെ പറഞ്ഞ് തിരിപ്പിക്കും, കാരണം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ശരിയല്ല, അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടതെന്നുള്ള രീതിയിൽ. ഇനി അഥവാ വഴങ്ങിയില്ലെങ്കിൽ പല രീതിയിലുള്ള ഫോഴ്സുകൾ ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല ഒരു സെൻസിബിൾ ആയിട്ടുള്ള ബിഹേവിയറിലൂടെ പോകാൻ തന്നെ നമുക്ക് കഴിയണം. പലപ്പോഴും ഇങ്ങനെയുള്ള പേരൻസ് വളരെയേറെ മാലിഗ്നന്റ് ആകുമ്പോൾ നമുക്ക് അവരെ അത്രയേറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ട്രയാങ്കുലേഷൻ്റെ കാര്യം വരുമ്പോൾ ഈ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലൊരു ഇഷ്യൂവിലേക്ക് ആ മകനെയോ മകളെയോ എടുത്തങ്ങോട്ട് ഇടും. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പം ഈ മകനോ മകൾക്കോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണോ ആ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണോ എന്ന് വന്നു കഴിയുമ്പോൾ പലപ്പോഴും ഇവരുടെ പല കേസസിലും ഇവർ അപ്പൻ്റെ അമ്മയുടെ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോമൺ ഇതിൽ പിന്നെ നമ്മൾ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മളോട് പറയുമോ അത് വേറെ കാര്യം, ചിലരതുപോലും ചെയ്യില്ല, ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നമ്മളെ നമ്മൾ അറിയണം. എൻ്റെ കഴിവെന്താണ്, ഞാൻ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്സ് വരുന്നത്, എവിടെയാണ് ഞാൻ കറക്ഷൻ കൊണ്ടുവരുന്നത്. അവർ പറയുകയാണ് എൻ്റെ മോന് ഞാൻ 4 കറി കൂട്ടിയാണ് കൊടുക്കുന്നത്, നീ 2 കറി ഉണ്ടാക്കിയോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കണം. നമ്മുടെ വീട്ടിൽ 2 കറി മതിയോ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, എനിക്ക് ജോലിക്ക് പോകണം, കുട്ടിയെ നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് കറി വയ്ക്കണം. മേ ബി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗീവ് മൈ യുനോ എൻ്റെ ഹസ്ബൻഡിന് 2 കറി വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുള്ളതായിരിക്കാം. അതുപോലെ തന്നെ ഭാര്യയ്ക്കാണെങ്കിലും ഭാര്യയോടാണെങ്കിലും അവിടെ 2 പേരുടെ കൂടി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഷുഡ് ദാറ്റ് പെർട്ടിക്കുലർ ബ്ലെയിം ഓർ ദ ക്ലെയിം ഷുഡ് ബി അക്സെപ്റ്റഡ്. അവർ പറയുന്ന കുറ്റപ്പെടുത്തലുകളും ബ്ലെയിമുകളും ഗ്യാസ് ലൈറ്റും ഒക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കണോ വേണ്ടയോ, എൻ്റെ ബൗണ്ടറീസ് നല്ലപോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ എൻ്റെ മേത്തേക്ക് ഒന്നും വീടില്ല, എനിക്കൊന്നും ഏശുകയുമില്ല. കാരണം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അത്രയും സെൻസിബിൾ ആയിട്ടുള്ള, അത്രയും ദൈവത്തെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈൻ പവറിനെ മുറുകെ പിടിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഏത് ശരി ഏത് തെറ്റ് എങ്ങനെ പോകണമെന്ന് മനസ്സിലാകുന്ന ഒരാളാണ്. ഓവറായിട്ടുള്ള മാനിപ്പുലേഷനും ഒന്നും എന്നെ അഫക്റ്റ് ചെയ്തില്ല. പിന്നെ അവരെന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് എൻ്റെ റിലേഷൻഷിപ്പിനെ ഞാൻ നല്ലതുപോലെ മാനേജ് തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുകയും അനാവശ്യമായിട്ടുള്ള അവരുടെ അടിച്ചമർത്തലുകളിലും അതുപോലെ തന്നെ അവരുടെ പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കയറാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നമുക്ക് നമ്മളെപ്പറ്റി വളരെയേറെ നല്ല അറിവുണ്ടായിരിക്കണം, നമ്മുടെ ആ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ഒക്കെ നല്ലതുപോലെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും നമ്മളൊരു ഡിപ്പെൻഡൻറ്റ് ബീയിങ് ആയിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാ കാര്യത്തിലും ഇൻഡിപെൻഡൻസ് വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അവരോട് പറയാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സെറ്റപ്പിൽ പലപ്പോഴും നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനും പെൺകുട്ടികളോട് പറഞ്ഞ കാര്യം നിൻ്റെ വീട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടേക്കണം, നീ കല്യാണം കഴിച്ചാൽ നിൻ്റെ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടപ്പോൾ നമ്മുടെ പേരൻസിനെ കാണും, അവരെ ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള സാഹചര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് ബീയിങ് ആയിട്ട് വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള, വളരെ ലോജിക്കൽ എംപതിയുള്ള ഒരു സൂപ്പർനോവ എംപാത്തായിട്ട് തന്നെ നമുക്ക് നോക്കിയാൽ മാത്രമേ അത് സാധിക്കൂ. അങ്ങനെ നല്ല എംപതിയുള്ള ഓരോ റിലേഷൻഷിപ്പിൻ്റെയും ഒരു നമ്മൾ പറയത്തില്ലേ ആ കോംപ്ലക്സിറ്റിയും അതിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സും ഒക്കെ നോക്കിയിട്ട് വളരെ അസർട്ടീവായിട്ടുള്ള, വളരെ അഡൾട്ട് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓരോ ഇൻലോസിനെ പറ്റിയും ഞാൻ ഫർദർ വീഡിയോസിൽ വരുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. എന്തായാലും നമുക്കെല്ലാവർക്കും നല്ലപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. Hope you like my videos. To know more about me, you can visit my website www.drsusankoru.com. Make sure you follow me on other social media platforms. The links are given in the description below.